തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് സംസ്ഥാന വ്യാപകമായി ഒപ്പുമതിൽ സമരം നടത്തി. തിരുനാവായയിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. തിരുനാവായ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന സമര പരിപാടി മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി എം പി മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ട് വെക്കുന്ന പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തുക എന്ന ദൗത്യം നിർവഹിക്കപ്പെടേണ്ടതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. അവിടെയാണ് ഈ രീതിയിൽ സർക്കാരിൻ്റെ കൃത്യാധിഷ്ഠത മൂലം ഈ രീതിയിൽ ഓരോ വർഷവും ഭീമമായ സംഖ്യ ആ വികസനത്തിന് വേണ്ടി വരുന്ന സംഖ്യകൾ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷം. അത് എന്തുകൊണ്ടും ഒരു ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ഗുണകരമല്ല. ഇത് ഈ പഞ്ചായത്തി രാജ് നിയമത്തിന്റെ അന്തസത്തക്ക് തന്നെ എതിരാണ് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. കാരണം ഇത്രയും ഭീമമായ തുക മൊത്തത്തിൽ അലോക്കേഷനുമായി ബന്ധപ്പെട്ടുള്ളതിൽ തന്നെ അലോട്ട്മെന്റ് നമുക്ക് കിട്ടാതിരിക്കുകയും ആ കിട്ടുന്ന അലോട്ട്മെന്റിൽ തന്നെ ഈ രീതിയിൽ ഭീമമായ രീതിയിൽ വെട്ടിക്കുറക്കപ്പെടുകയും ചെയ്യുമ്പോൾ വികസന മോരടിപ്പ് അതാത് പ്രാദേശിക തലത്തിൽ ഉണ്ടാകും. കാരണം 23 വാർഡുള്ള വലിയ ഒരു പഞ്ചായത്ത് തന്നെ നമ്മൾ സാമ്പിളായി എടുത്താൽ തിരുനാവായ. വി പി കുഞ്ഞാലി, പള്ളത്ത് ലത്തീഫ്, സി പി മുഹമ്മദ് ബഷീർ, കെ ടി മുസ്തഫ, നാസർ ആയപ്പള്ളി, വി സീനത്ത് ജമാൽ, മാമ്പറ്റ ദേവയാനി തുടങ്ങിയവർ ഭാഗമായി. കേരളത്തിനകത്ത് എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലെ പരിപാടികൾ സംഘടിപ്പിച്ച് മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ യു ഡി എഫിൻ്റെയും നേതൃത്വത്തിൽ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം കേരള സർക്കാർ പഞ്ചായത്തുകളെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുക. ഈ അടുത്തിടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ മുന്നിൽ LDFന്റെ ഒരു സമരവുമായി അരുവരുകയും നമ്മുടെ ഭരണസമിതി കോടിക്കണക്കിന് രൂപ എത്തിച്ചു എന്ന് പറഞ്ഞ് ഒരു സമരം നടത്തുകയും സ്ഥാപനങ്ങളോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് സംസ്ഥാനത്തൊട്ടുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ഒരു ഉപ്പുമതി സമര പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. വരുന്ന 20-ാം തീയതി എല്ലാ കലക്ടറേറ്റിന്റെ മുന്നിലും ഇതുപോലുള്ള സമര പരിപാടികൾ നടക്കാനിരിക്കുക. 2,928 കോടി രൂപയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 23-24 വാർഷിക ബജറ്റിൽ പിന്നെ പറഞ്ഞിട്ടുള്ള തുക ഇനിയും അനുവദിച്ചു തരാതെ സർക്കാർ സ്ഥാപനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തിരുനാവായ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ 2,56,00,000 രൂപ ഇനിയും അനുവദിച്ച് തന്നിട്ടില്ല. അലോട്ട്മെന്റ് അനുവദിച്ച് തന്ന പൈസയിൽ തന്നെ ഇപ്പോൾ നമ്മൾ ട്രഷറിയിലേക്ക് കൊടുത്തിട്ടുള്ള ബില്ലുകളൊക്കെ ക്യൂബില്ലായി കിടക്കുകയാണ്. ഇങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഒരു സമര പരിപാടി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കേരളത്തിലൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരൂർ. അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് 4A സൂപ്പർ മാർക്കറ്റ് നിങ്ങളെ വരവേൽക്കുന്നു. ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദകരവുമാക്കൂ. ഗ്രോസറി, ക്രോക്കറി, സ്റ്റേഷനറീസ്, ഗിഫ്റ്റ് ആൻഡ് ടോയ്സ്, ഫുഡ്വെയർ, കിച്ചൺ ആക്സസറീസ് എന്നിങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം 4A സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം. 4U സൂപ്പർമാർക്കറ്റ്, ചട്ടിപ്പറമ്പ്. ഫോൺ 0483270584.